ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സർഗാസ് വേൾഡ്. അപ്പം ഇത് ഇന്ന് മുതൽ നമ്മൾ എന്താണ് ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഐ എം സോ എക്സൈറ്റഡ്. അപ്പോൾ നമ്മളെ സീരീസ് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സീരീസാണ്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പം ഫസ്റ്റ് വീഡിയോ ആണ് സീരീസത്തെ. അപ്പം എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സീരീസിന് നമുക്കൊരു പേര് വേണ്ടേ? ശരി, നമുക്ക് ഹാപ്പി ഓണം സീരീസ് എന്ന് തന്നെ പേരിടാം. ഹാപ്പി ഓണം സീരീസ് അതിലത്തെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണേ നോക്കാം. നമ്മളൊരു ക്രാഫ്റ്റ് ആട്ടോ ഇന്നത്തെ ഒരു ഡേ വണ്ണിൽ ചെയ്യാൻ പോണത്. ഓക്കെ, സി ഇതെന്താ എല്ലാവർക്കും മനസ്സിലായത്? നമ്മളെ മെഡിസിൻ ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ വർക്കിണ്ടാവണം. പക്ഷെ ഇപ്പൊ ഇത് വട്ടത്തനാണ്. വട്ടത്തന അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നമ്മൾ ടിഷ്യൂ പേപ്പർ, ഫെവിക്കോൾ വെള്ളം, മോട്ട്പോജ് യൂസ് ചെയ്ത് ഇതിൽ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, മെറ്റീരിയൽസ് റിക്വയർഡ് ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് വേണ്ട ഒന്നാണ് അക്രിലിക് പെയിന്റ്, ഫെവിക്കോൾ വെള്ളം, മെഡിസിൻ സ്ട്രിപ്പ്, പിന്നെ ബ്രഷ്, ടിഷ്യൂ, ഇതൊക്കെയാണ്. അപ്പം ഞാനൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇത് ഞാൻ ഇപ്പം ഉണ്ടാക്കിയതല്ലോ, ഹാൻഡ് മെയ്ഡ് ബ്രഷാണ്. സൂപ്പറായിട്ട് ഹാൻഡ് മെയ്ഡ് ബ്രഷ് ഉണ്ടാക്കി. വീഡിയോ വേണമെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പം എന്തായാലും ഞാനിത് ടിഷ്യൂ വെച്ച് കവർ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. സോ ഫ്രണ്ട്സ്, ഞാനിവിടെ ടിഷ്യൂ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആവണം. എല്ലാ വശത്തും എത്തിയിട്ടില്ല. ഞാൻ രണ്ട് ടിഷ്യൂകൾ ഇതിൽ കവർ ചെയ്തു. ഇവിടെ കുറച്ചധികം നടു പോർഷനിൽ കുറച്ചധികം ഫോൾഡ് ചെയ്യാം. അപ്പം ഇത് ഉണങ്ങാം. സോ ഫ്രണ്ട്സ്, ഇത് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കി ഒരു 1 hour വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും ചെറിയൊരു പക്ഷേ ഡെഫക്റ്റ് ഉണ്ടാവും. നമ്മൾ കുറച്ച് നന്നായിട്ട് പശ ഇതാക്കിയത് കൊണ്ടാണ്. പിന്നെ നമുക്ക് ഇനി ബ്രഷ് വേണം. അപ്പോൾ ഇതാണ് ബ്രഷുകൾ നമ്മൾ. ഇതിൽ 2 ഹോം മെയ്ഡ് ബ്രഷാണ്. ഇതാണ് ഹോം മെയ്ഡ് ബ്രഷ്, ഇത് വേണിച്ചിട്ടുള്ള ബ്രഷാണ്. പിന്നെ നമുക്ക് പെയിൻറ് അതൊക്കെ എടുക്കാം. പെയിൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം, എന്നിട്ടിത് നന്നായി പെയിന്റ് ചെയ്യാം. ആദ്യം തന്നെ ഇതിൻ്റെ ഈ നടുഭാഗത്തായിട്ട് ഒരു പെയിന്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. സോ ഫ്രണ്ട്സ്, ദാ മിഡിൽ പാർട്ടിലായിട്ട് ഞാൻ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഓരോന്നിലും ഓരോ കളേഴ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സോ ഫ്രണ്ട്സ്, ഇതാ ഞാൻ ഇവിടെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ പെയിന്റ് യൂസ് ചെയ്തത് ആകെ 4 കളേഴ്സേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കിയ 4 കളേഴ്സാണ്. അപ്പൊ അതാണ് പറയാം: യെല്ലോ, ബ്ലൂ, സാഗ് ഗ്രീൻ, റെഡ്. ഈ 4 ഷെയ്ഡ്സും ഒറിജിനൽ. അടുത്തത് സ്കിൻ ടാൻ ലൈക്ക് ഒരു ഷെയ്ഡാണ്. പിന്നെ പർപ്പിൾ, പിങ്ക്, ഗ്രീൻ, ഇത് ലൈറ്റ് ഗ്രീൻ ആണ്. അപ്പൊ ഇത് 4 ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പൊ അതെങ്ങനെയാണെന്നാണ് ഞാനിപ്പൊ പറയാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് പിങ്ക് ഉണ്ടാക്കിയത് നമ്മൾ റെഡിലെ ഒരു ഡ്രോപ്പ് റെഡിലേക്ക് നമ്മൾ വൈറ്റ് ഒരു 2-3 ഡ്രോപ്പ് ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടാണ് നമുക്ക് പിങ്ക് കിട്ടും. ഇനി ലൈറ്റ് ഗ്രീൻ ഉണ്ടാക്കിയത് ഈ ഒരു സാപ്പ് ഗ്രീനിലേക്ക് യെല്ലോ 2-3 ഡ്രോപ്പ് ഇട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തപ്പോൾ ലൈറ്റ് ഗ്രീൻ ആയി. ഇത് നമ്മൾ ചെയ്തത് ഈ ബ്ലൂയും റെഡും മിക്സ് ചെയ്താക്കിയതാണ് ഈ ഒരു പർപ്പിൾ ഷെയ്ഡ്. ഇത് ഉണ്ടാക്കിയത് റെഡും യെല്ലോയും മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ജസ്റ്റ് റെഡ് വെച്ചിട്ട് ഒരു ടാപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അതാണ് അവിടെ റെഡ് ഷെയ്ഡ് ഒന്നും ഇതായിട്ട് തോന്നുന്നത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇതാണ് നമ്മളെ സിമ്പിൾ ആയിട്ടുള്ള പൂക്കളം. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്യാം, എല്ലാവർക്കും ട്രൈ ചെയ്യാം. വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള നമ്മളെ മെഡിസിൻ്റെ ആ ഒരു സ്ട്രിപ്പ്, ഇത് ബാക്ക് സൈഡൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല, നമ്മൾ ഫ്രണ്ട് സൈഡിലാക്കി. നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതാണ് നമ്മൾ നോട്ട് ചെയ്യുക. അപ്പം അതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഷൈനിങ്ങിനായിട്ട് പേൾ മെറ്റാലിക് കളേഴ്സ് യൂസ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൈൻ ആക്കിയിട്ട് കാണിച്ചു തരാം. സോ ഇതിൽ നമ്മൾ സിൽവറും ഗോൾഡനും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിൽവർ പേൾ മെറ്റാലിക്, ഗോൾഡൻ പേൾ മെറ്റാലിക്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഹാൻഡ് കൈ തന്നെ യൂസ് ചെയ്ത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരച്ചു കൊടുത്തു. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇപ്പം നമ്മളെ സിമ്പിൾ പൂക്കൾ ഇവിടെ റെഡിയായി.
അപ്പൊ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡി ഐ വൈ ആയിട്ട് വേസ്റ്റ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു പൂക്കളത്തിൻ്റെ വീഡിയോ ആണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സിമ്പിളായിട്ട് ആക്കിയതാണ്. അപ്പം എന്നാൽ കഴിയുന്ന വിധം ഞാൻ ആക്കി, നിങ്ങൾ ഇതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ആക്കിക്കോളൂ. അപ്പം ഹാപ്പി ഓണം സീരീസ് നമ്പർ 1 വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എങ്ങനെയുണ്ടായിരുന്നു കമൻറ്റിൽ അറിയിക്കുക, എങ്ങനെയുള്ള വീഡിയോസാണ് വേണ്ടതെന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പം ദിസ് ഇസ് മീ സർഗ മനോജ് സൈനിങ് ഔട്ട്. ഓണം സീരീസ് നമ്പർ 2 നാളെ വരുന്നതായിരിക്കും. വെയിറ്റ് ഫോർ ഇറ്റ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.